ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, അതായത് നീർദോശ. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. പച്ചരി 2 കപ്പ്, നന്നായി വാഷിച്ചതിന് ശേഷം കുതിർത്ത് വെക്കുക. ഇപ്പൊ രാവിലെയാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി തന്നെ ഈ അരി കുതിർത്ത് വെക്കണം. പിന്നെ 1/4 കപ്പ് ചിരവിയ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഇവ നന്നായി ഒരു മിക്സിയിലേക്ക് ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേണം ഇത് അരച്ചെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഈ അരിയെല്ലാം അരച്ചെടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക. വളരെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല ഇതിന് ആവശ്യം, ഇച്ചിരി ലൂസായിട്ട് തന്നെയാണ്. എന്നാൽ വളരെ ലൂസാവാനും പാടില്ല. അപ്പോൾ ഈ രീതിയിൽ അരച്ചെടുക്കണം. ചില ആൾക്കാർ ഇതിലേക്ക് ചോറ് ചേർത്ത് അരക്കാറുണ്ട്. അങ്ങനെ ചോറ് ചേർക്കണം എന്ന് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 2 സ്പൂൺ ചോറ് കൂടി ഇതിൽ ചേർത്ത് അരക്കാം. പക്ഷെ വളരെ നൈസായിട്ട് വേണം ദോശക്ക് അരക്കാൻ. ഇനി ദോശക്കല്ല് ചൂടാക്കി എടുക്കണം. അപ്പോൾ രാത്രി തന്നെ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കണം, എങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ദോശക്ക് സാധാരണ ഞാൻ ഉപയോഗിക്കല്. ദോശക്കല്ല് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കണം. ഞങ്ങൾ സാധാരണയായിട്ട് വാഴക്കൈ ഉപയോഗിച്ചാണ് ഇതിലേക്ക് ഓയിൽ തേച്ച് കൊടുക്കാറ്. മാവെടുത്ത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു ലിഡ് ഉപയോഗിച്ച് മൂടി ഇത് വേവിച്ചെടുക്കണം. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം. ഇപ്പോൾ ലോയിലേക്ക് മാറ്റി ഇപ്പോൾ ദോശ മൂടി വെച്ചിട്ട് ഏകദേശം 45 സെക്കൻഡ് കഴിഞ്ഞു. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. എല്ലാം കണ്ണെല്ലാം വീണ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. നല്ല ഈസി ആയിട്ട് തന്നെ ഇത് മാറ്റാൻ പറ്റും. വീണ്ടും ഓയിൽ തടവി ബാക്കിയുള്ള എല്ലാ മാവും ചുട്ടെടുക്കാം. ഇപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയം ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ ഫ്ലെയിം ലോയിലേക്ക് മാറ്റി വീണ്ടും ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ മറ്റേ അടുപ്പില് രാവിലത്തേക്ക് വേണ്ടിയുള്ള കറി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ മുളക് കറിയാണ്. ഇപ്പോൾ ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് ചിക്കൻ കറി. ഇപ്പോൾ മുഴുവൻ ദോശയും ചുട്ടെടുത്തു. നല്ല നൈസ് ദോശയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. എന്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ ബൈ.